ഹൈ ഫ്രണ്ട്സ്, മാസ്റ്റർ ബിസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് ലൈമാണ്. റെഡ് ലൈമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും നല്ലൊരു സംഭവം തന്നെയാണ്. ഇതിൻ്റെ ട്രിക്ക് പറഞ്ഞുതരാം, എങ്ങനെ ഈ റെഡ് ലൈം ഉണ്ടാക്കാം എന്ന് നോക്കാം. പാർട്ടി പരിപാടികളൊക്കെ ഉണ്ടാക്കുന്ന റെഡ് ലൈം, ഓക്കെ. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും മാസ്റ്റർ പീസ് വ്ളോഗ് എന്നൊരു ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, റെഫ്രിജറേറ്ററാണ്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു ചാനലാകുമ്പോൾ നിങ്ങൾക്കായിട്ട് നൽകുന്നത് റെഫ്രിജറേറ്ററാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ വീഡിയോക്കും കമൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടും പറഞ്ഞില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. റെഡ് ലൈം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതിനേല വേണം. പൊതിനേലും ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങയാണ് വേണ്ടത്. ചെറുനാരങ്ങ നീരാക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അതുപോലെ തന്നെ ഇഞ്ചി വേണം, ചെറിയൊരു പീസ് മാത്രം മതി. അതുപോലെ 3 ഏലക്കായ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കസ്കസ് നിർബന്ധമുള്ള സംഭവമല്ല, ഉണ്ടെങ്കിൽ എടുക്കുക. പിന്നെ അടുത്തായിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം, ഓക്കെ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അതിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളപ്പിക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ശേഷം പുതിനയിലയും ഇട്ട് കൊടുക്കുക. പിന്നീട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളൊരു റെഡ് സിറപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് റെഫ്രിജറേറ്ററിൽ വെച്ച് പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചിട്ടുണ്ട്. ഈ ഒരു ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് പോകാൻ വേണ്ടിയാണ് ഇതിലേക്ക് പുതിനയില ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യാം, ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അരിപ്പ് ഉപയോഗിച്ചിട്ട് മാറ്റാവുന്നതാണ്. ഇതാണ് റെഡ് സിറപ്പ്. റെഡ് സിറപ്പ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നമുക്ക് റെഫ്രിജറേറ്ററിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്, പിന്നീട് ഉപയോഗിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ലൈം ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തു. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇഞ്ചി എടുക്കുക. ഇഞ്ചി എടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഏലക്കായും ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു 3 ഗ്ലാസ് വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ ലൈം ഉണ്ടാക്കുമ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 ഗ്ലാസ് വെള്ളം എടുത്തു. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കസ്കസ് ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഈ കസ്കസ് ഒന്ന് പൊതിർന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് നിർബന്ധമുള്ള സംഭവമൊന്നുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഇതാ 10 മിനിറ്റിന് ശേഷം ഇതേപോലെ ആയിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ് എടുത്തു, അതിലേക്ക് ആദ്യം തന്നെ കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. 2 ഗ്ലാസിലേക്കും നമ്മൾ 2 ടീസ്പൂൺ വീതം കസ്കസ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ സിറപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് റെഫ്രിജറേറ്ററിൽ വെച്ച് തണുത്തതാണ് കേട്ടോ. എന്തായാലും അതിലേക്ക് ഒരു 1/2 ഭാഗത്തോളം സിറപ്പ് 2 ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ റെഡ് ലൈമിൻ്റെ സ്പെഷ്യൽ സിറപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മിക്സിയിലിട്ട് അടിച്ചു വെച്ച ലൈം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു അരിപ്പ് ഉപയോഗിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതോടുകൂടി നമ്മുടെ റെഡ് ലൈം റെഡിയായി എന്ന് പറയാം. ഞാൻ പോണേന്ന് വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ടിച്ചത്. ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതിനു ശേഷം കുടിച്ചു നോക്കാവുന്നതാണ്. സംഭവം റെഡ് ലൈം സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. റെഡ് ലൈം റെഡി ആയിട്ടുണ്ട്. ഇനി കുടിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അടിപൊളി എന്ന് പറയട്ടോ. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ചിലപ്പോൾ ബീട്രൂട്ടിൻ്റെ രുചി വരുന്നുണ്ടോ എന്നുള്ളത്. ഒരിക്കലും ഇല്ല. ആ ഒരു രുചി വരാതിക്കാൻ വേണ്ടിയാണ് നമ്മൾ പുതിയ ഇട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രത്യേക ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മുടെ ഗിവ് അവേയിൽ എല്ലാവരും പങ്കെടുക്കുക. ഗിവ് അവേ മാസ്റ്റർ പീസ് വ്ളോഗ്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്കായിട്ട് നൽകുന്നത് റെഫ്രിജറേറ്ററാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ വീഡിയോക്കും കമൻറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും. അദ്ദേഹത്തിന് ആ റെഫ്രിജറേറ്റർ അവരുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നല്ലൊരു കിഡിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.